എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെയാണ് കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനുവേണ്ടി ധനവകുപ്പ് 950 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. തുടർന്നുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പണം ചെലവാക്കുന്നതിൽ മുൻഗണന നിശ്ചയിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിസന്ധി കാലത്ത് പണം ചെലവാക്കുന്നത് ഒരു കലയാണ് എന്ന് മുഖ്യമന്ത്രി ധനവകുപ്പിനെ ഓർമ്മിപ്പിച്ചു. പണം ഇല്ലാത്തതിൻ്റെ പേരിൽ ക്ഷേമ പെൻഷൻ അടക്കം സാധാരണക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങരുത് എന്നും ഇതിലും മുൻഗണനാ ക്രമം നിശ്ചയിക്കണമെന്നും ഉദ്യോഗസ്ഥ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനം സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് സാമ്പത്തിക മേഖലയിൽ നേരിടുന്നത്. പദ്ധതികൾക്ക് പണം തികയുന്നില്ല എന്ന പരാതി വകുപ്പുകൾക്കുണ്ട്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണ്. ഈ ഘട്ടത്തിലാണ് വിദേശ യാത്രക്ക് തലേന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ചത്. ധനവകുപ്പ് സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെലവ് ചുരുക്കി മുന്നോട്ട് പോകാതെ മറ്റ് വഴിയില്ല എന്ന വിശദീകരണം വന്നതോടെ പ്രതിസന്ധി കാലത്ത് പണം ചെലവാക്കുന്നത് കലയാണ് എന്ന് മുഖ്യമന്ത്രി യോഗത്തെ ഓർമ്മിപ്പിച്ചു. ക്ഷേമ പെൻഷൻ അടക്കം മുടക്കരുത് എന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് മാത്രം വിതരണം ചെയ്യാതെ 3-4 മാസത്തേത് ഒരുമിച്ച് വിതരണം ചെയ്യുന്നതാകും നല്ലത് എന്ന് ഉദ്യോഗസ്ഥരിൽ നിന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. വരും മാസങ്ങളിൽ എങ്ങനെയായിരിക്കും പെൻഷൻ വിതരണം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇപ്പോൾ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണമാണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. ധനമന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. 1600 രൂപ വീതം 64 ലക്ഷത്തോളം പേർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി 950 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ ഡേറ്റിൽ നിന്നും 2-3 ദിവസത്തിന് ശേഷമാണ് വിതരണം തുടങ്ങിയത്. കേരളത്തിൽ മൊത്തം പെൻഷൻ വാങ്ങുന്ന 4,07,000 പേർക്ക് കേന്ദ്ര വിഹിതം കൂടി ആയിട്ടാണ് ലഭിക്കുന്നത്. ഇവർക്ക് 2 ഘട്ടങ്ങളായിട്ടാണ് ഈ തുക ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാളെ മുതൽ വിതരണം ആരംഭിക്കുന്ന പെൻഷനിൽ അവർക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള കുറവുണ്ടാകും. ആ തുക കുറവുള്ള തുക കേന്ദ്രം പിന്നീടാണ് അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുക. എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേഷൻ വന്നാലും അപ്പോൾ അറിയിക്കുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വേണം, വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.